അവനെ കൊണ്ടും അവന്റെ മോനെ കൊണ്ടും മാക്സിമം പണിയെടുപ്പിക്കുക, എന്നിട്ട് ഒന്നുമില്ലാതെ പറഞ്ഞുവിടുക. ഇനി അങ്ങോട്ട് പ്രകാശന്റെ സമയമാ. പഴയ പോലെ പലിശക്കൊന്നും പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ കാര്യം കുറച്ച് കഷ്ടത്തില്ല. ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. ഇന്ത്യയിൽ ചെയ്യുന്ന മിടുമിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അവരെ കൊണ്ടുവന്നും നമുക്ക് പണിയെടുപ്പിക്കാം. എന്നിട്ട് കല്യാണിയും കിരണ്ണയും അതിൽ നിന്ന് മാറ്റാം. അങ്ങനെ മാഡത്തിനോട് പറഞ്ഞൂടെ. അല്ല, എന്തായാലും സൂക്ഷിച്ചോ. അവളുടെ ആങ്ങളമാര് അന്നേ നിന്നെ തിരക്കി നടക്കുവാന്നാ കേട്ടത്. നിന്നെ എങ്ങാനും ആ ലക്ഷ്മി കണ്ട. നിന്റെ മൂന്നാം കല്യാണത്തിന് മുമ്പ് അവര് നിന്നെ കൊത്തി അരിയും.